ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഫിലിപ്സ് കമ്പനിയുടെ ഓക്സിജൻ മെഷീൻ. ഒരാളുടെ ശരീരത്തിലെ ശ്വാസകോശം ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കാതിരുന്നാൽ ഡോക്ടർമാർ നമ്മോട് അയാൾക്ക് ഓക്സിജൻ നൽകാൻ ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് ഓക്സിജൻ സിലിണ്ടർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ആഴ്ചയിലോ 3 ദിവസത്തിലോ റീഫിൽ ചെയ്യേണ്ട ബുദ്ധിമുട്ടും എക്സ്പെൻസും ഒക്കെ നമുക്കറിയാം. അതിന് പകരമായി ആധുനികമായി വികസിപ്പിച്ചെടുത്ത ഒരു മെഷീനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഈ മെഷീൻ ഓക്സിജൻ റീഫിൽ ചെയ്യേണ്ടതില്ല. ഈ മെഷീനോടൊപ്പം നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിശദീകരിക്കുന്ന കാറ്റലോഗും ഹ്യൂമിഡിഫയർ ബോട്ടിലും ഓക്സിജൻ കാനുലയുമാണ്. ഈ മെഷീൻ ബോക്സിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ താഴെ കാണുന്ന ഈ റബ്ബർ ബാൻഡുകൾ ഒഴിവാക്കുകയാണ്. ഈ മെഷീൻ്റെ വീലിനോടൊപ്പം തന്നെ അതിൻ്റെ ബ്രേക്ക് സിസ്റ്റം നമുക്ക് കാണാം. ഇത് ലോക്ക് ചെയ്താൽ മെഷീൻ അനങ്ങാതിരിക്കുകയും ഇത് മേലേക്ക് നീക്കി വെച്ചാൽ മെഷീൻ ആവശ്യമായ സമയത്ത് നീക്കാനും നമുക്ക് സാധിക്കും. ഈ മെഷീൻ ഉപയോഗിച്ച് തുടർച്ചയായി ഓക്സിജൻ ശ്വസിക്കുമ്പോൾ നമ്മുടെ തൊണ്ട വരണ്ടു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ ഹ്യൂമിഡിഫയർ ബോട്ടിൽ ഉപയോഗിക്കുന്നത്. ഇത് തുറന്നതിന് ശേഷം ഡിസ്റ്റിൽഡ് വാട്ടറോ അല്ലെങ്കിൽ മിനറൽ വാട്ടറോ മിനിമത്തിൻ്റെയും മാക്സിമത്തിൻ്റെയും ഇടയിൽ അളവിൽ നമ്മൾ ഫില്ല് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ബോട്ടിൻ്റെ ക്യാപ്പ് നല്ല രീതിയിൽ അടച്ചു വെക്കേണ്ടതാണ്. അതിനുശേഷം ഈ ഹ്യൂമിഡിഫയർ ബോട്ടിൽ ഇവിടെ ഫിറ്റ് ചെയ്ത് ഈ സ്ട്രാപ്പ് നന്നായി ടൈറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഹ്യൂമിഡിഫയർ ബോട്ടിലിൻ്റെ താഴെ കാണുന്ന ഈ ഡോറ് ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ട്യൂബിംഗ് പുറത്തെടുക്കുക. ഹ്യൂമിഡിഫയർ ബോട്ടിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ഭാഗത്ത് പിടിക്കുക. എന്നിട്ട് ഫ്ലൈനെട്ട് ഇതുപോലെ തിരിച്ചുകൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇവിടെ പൊട്ടാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മെഷീനിൽ നിന്നും ശുദ്ധമായ ഓക്സിജൻ പുറത്തേക്ക് വരുന്ന ഈ ഔട്ട്ലെറ്റ് പോർട്ടിലേക്ക് ട്യൂബിൻ്റെ മറ്റേ ഭാഗം നമ്മൾ ഇതുപോലെ പൂർണ്ണമായും ഫിക്സ് ചെയ്ത് വെക്കുക. ഈ മെഷീൻ്റെ പ്ലഗിലുള്ള പിന്ന് അല്പം വണ്ണമുള്ളതാണ്. സാധാരണ സോക്കറ്റുകളിൽ ഇത് ഫിക്സ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഒരു അഡാപ്റ്റർ ആവശ്യമാണ്. മെഷീൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ഈ പവർ ബട്ടൺ ഓൺ ചെയ്യുക. ഈ മെഷീൻ ഉപയോഗിച്ച് 1 ലിറ്റർ മുതൽ 5 ലിറ്റർ വരെ ഓക്സിജൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഡോക്ടറുടെ ഷീട്ട് നോക്കി എത്ര അളവിലാണ് ഓക്സിജൻ കൊടുക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ആ അളവിലേക്ക് ഈ നോബ് തിരിച്ച് സെറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് 2 ലിറ്റർ ആണ് ഓക്സിജൻ ഉപയോഗിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചത് എങ്കിൽ 2-ന്റെ നേരെ ഈ ബോൾ കൊണ്ടുവയ്ക്കുക. മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ ഔട്ട്പുട്ട് വരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഈ ഹ്യൂമിഡിഫയർ ബോട്ടിനകത്ത് കുമിളകൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ നമുക്ക് അനുഭവപ്പെടാം. നമ്മുടെ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ വാതകങ്ങളും മറ്റു പൊടിപടലങ്ങളും ഒക്കെ ഒഴിവാക്കി ശുദ്ധമായ ഓക്സിജനാണ് ഈ മെഷീൻ നമുക്ക് നൽകുന്നത്. അതിനുവേണ്ടി ഫിൽട്ടറുകളും മറ്റു മോട്ടോറുകളും ഇതിൽ വർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ പിൻഭാഗത്ത് കാണുന്ന ഈ ഫിൽട്ടർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വൃത്തിയാക്കേണ്ടതാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്ത് മുൻഭാഗത്തുള്ള സർവീസ് ലൈറ്റുകൾ ഓൺ ആവുകയോ ഓക്സിജൻ്റെ പ്യൂരിറ്റി കുറയുകയോ ചെയ്താൽ ആവശ്യമെങ്കിൽ മാറ്റേണ്ടതാണ്. ഇവിടെ നമുക്ക് 3 ലൈറ്റുകൾ കാണാൻ സാധിക്കും. സാധാരണ വർക്കിംഗ് കണ്ടീഷനിൽ ഗ്രീൻ ലൈറ്റ് ഓൺ ആയിരിക്കും. ഓക്സിജൻ്റെ പ്യൂരിറ്റി കുറവാണെങ്കിൽ ഓറഞ്ച് ലൈറ്റ് ഓൺ ആവുന്നു. മറ്റ് തകരാറുകൾ എന്തെങ്കിലും മെഷീൻ ഉണ്ടെങ്കിൽ റെഡ് ലൈറ്റ് ഓൺ ആവും. ഓറഞ്ച് ലൈറ്റോ റെഡ് ലൈറ്റോ ഓൺ ആവുകയാണെങ്കിൽ ഇതിൻ്റെ ഫിൽട്ടർ മാറ്റുകയോ സർവീസ് സെൻ്ററുമായി ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. ഈ മെഷീൻ ഉപയോഗിക്കുമ്പോൾ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കൂടെ നല്ല ഒരു സ്റ്റെബിലൈസർ വെക്കുക എന്നുള്ളതാണ്. എന്നാൽ ലോങ് ലൈഫ് ഈ മെഷീന് ലഭിക്കുന്നതാണ്. ഈ മെഷീനിൽ നിന്നും ആവശ്യമായ അളവിൽ ഓക്സിജൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കുന്നിടത്ത് വായു സഞ്ചാരം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനുവേണ്ടി മെഷീൻ ഉപയോഗിക്കുമ്പോൾ ചുമരിൽ നിന്നും മറ്റും നിശ്ചിത അകലത്തിൽ ഇത് വെക്കേണ്ടതാണ്. അതേപോലെ തന്നെ മെഷീൻ പുതപ്പ് മറ്റും ഉപയോഗിച്ച് പൂർണ്ണമായും മൂടി വെക്കരുത്. നമ്മുടെ റൂമിൽ ജനലും വാതിലും പൂർണ്ണമായി അടച്ചുകൊണ്ട് വായു സഞ്ചാരം തടസ്സപ്പെടുത്തുകയും ചെയ്യരുത്. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മെഷീൻ നമ്മൾ കൊണ്ടുപോകുമ്പോൾ കടത്തി വെച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുപോകരുത്. ഇതേ രൂപത്തിൽ തന്നെയാണ് വെക്കേണ്ടത്. ഈ ഹ്യൂമിഡിഫയർ ബോട്ടിൽ അതേപോലെ തന്നെ ഓക്സിജൻ ഉപയോഗിക്കുന്ന കാനുല ഇത് രണ്ടും ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ നല്ലവണ്ണം വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കേണ്ടതാണ്.
ഫിലിപ്സ് കമ്പനി യു എസ് എയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ മെഷീൻ 3 വർഷത്തെ വാറണ്ടിയാണ് നമുക്ക് നൽകുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഈ മെഷീൻ വളരെ ശുദ്ധമായ ഓക്സിജനാണ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. രാത്രിയും പകലുമൊക്കെ ദീർഘനേരം ഉപയോഗിക്കുമ്പോഴും വളരെ കുറഞ്ഞ സൗണ്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഫിലിപ്സ് കമ്പനിയുടെ ഓക്സിജൻ മെഷീനിൻ്റെ കേരളത്തിലെ അംഗീകൃത വിതരണക്കാരാണ് കേരള ഹെൽത്ത് മാർട്ട്. ഈ മെഷീൻ പുതിയത് വാങ്ങുന്നതിനും വാടകയ്ക്ക് ലഭിക്കുന്നതിനും മറ്റു സർവീസ് ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്.